ഹേ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു കിടുകാഴ്ചയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ പാർട്ട് ടു വീഡിയോ ആണ്. ഇതിന് പാർട്ട് വൺ വീഡിയോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ജസ്റ്റ് ഒന്ന് കാണുക. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഗൈസ് ഫുള്ളായിട്ടാണ്. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ക്രോം ആപ്ലിക്കേഷനെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗൂഗിൾ ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒരു കൂളായിട്ടുള്ളൊരു ട്രിക്കാണ്. സോ ഈ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതുപോലെ നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുന്നത് പോലെ അല്ലാത്ത വേറൊരു വ്യത്യസ്തമായ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ്. സോ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് നമ്മളുടെ സ്ക്രീനിൽ ഏതെങ്കിലും സ്പേസ് പോലും ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ച് എഴുതാവുന്നതായിരിക്കും. ആ എഴുതിയ സംഭവം ഇവർ നോർമൽ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ആക്കി നമ്മുടെ സെർച്ച് ബട്ടനെ വരുത്തുന്നതായിരിക്കും. സോ ഭയങ്കര ഒരു കൂളായിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കുന്ന സമയത്ത് കിടുക്കാനായിട്ട് നല്ല കൂളായിട്ടുള്ള വേറെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണിക്കാവുന്നതായിരിക്കും. സോ ഈ ട്രിക്ക് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് ഗൈസ്, ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രോം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്രോം ആപ്ലിക്കേഷനിൽ ജസ്റ്റ് സെർച്ച് ബട്ടണിൽ ജസ്റ്റ് വീണ്ടും ഗൂഗിൾ ഡോട്ട് കോം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. കാരണം ഗൈസ്, ഇത് നമുക്ക് നോർമൽ ക്രോം ആപ്ലിക്കേഷൻ നമുക്ക് ഈ സെറ്റിംഗ് നമുക്ക് ലഭിക്കുന്നില്ല. സോ ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കിട്ടും, ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടും. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം കിട്ടുന്ന ഈ ഓപ്ഷനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൈസ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇഷ്ടംപോലെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സോ ഇവിടെ ഗൈസ് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഗൈസ് നമ്മുടെ മെയിൻ സംഭവം ഇവിടെ ജസ്റ്റ് നമുക്ക് ഡിസേബിൾഡ് എന്നായിരിക്കും കാണുന്നത്. സോ ഈ ഡിസേബിൾഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എനേബിൾ ആയിക്കണം. സോ നമ്മൾ എനേബിൾ ആക്കിയതിന് ശേഷം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് സംഭവം ശരിയാവുന്നതായിരിക്കും. സോ ജസ്റ്റ് എനേബിളിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴ്ത്ത് പോയതിന് ശേഷം സേവ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. സോ ജസ്റ്റ് സിമ്പിളായിട്ട് ആ സേവ് എന്ന് പറയുന്ന ഓപ്ഷന് പ്രസ് ചെയ്യുക. എന്നാലേ ഗൈസ് നമ്മൾ ഈ ചേഞ്ചസ് വരുത്തിയതൊക്കെ സേവ് ആവത്തുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മളുടെ സേവ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് സംഭവം സക്സസ്ഫുള്ളി ഗൈസ് ഫുള്ളായിട്ട് ശരിയാവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇനി ഗൈസ് നമുക്ക് നമ്മൾ സോ ഗൈസ്, അപ്പോൾ ഇനിയാണ് ഗൈസ് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഏതെങ്കിലും സ്പേസ് ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും നമ്മളുടെ കൈ ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്നതായിരിക്കും. സോ ഞാൻ വെച്ചിട്ട് ഇതാ ഇവിടെ ടെക്നോ എന്ന് എഴുതുവാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എന്നും കാര്യങ്ങളൊക്കെ എഴുതുവാണ്. സോ നിങ്ങളും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്താണ് ചെയ്യുന്ന ഗൈസ്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇതുപോലെ നല്ല കൂളായിട്ടുള്ള സംഭവമാണ്. ഇതെങ്കിലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, നമ്മുടെ ട്രിക്ക് നമ്പർ ടു, നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ മിക്ക സമയത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് സൈറ്റൊക്കെ ഓപ്പൺ ആവാൻ ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി നേരം മിക്ക സമയത്ത് എടുക്കാറൊക്കെ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇതിച്ചു കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഉള്ള ട്രിക്കാണ് അടുത്തത്. സോ ഗൈസ്, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നോർമൽ പോലെ നമ്മൾ ഗൂഗിൾ ഡോട്ട് കോം നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് വീണ്ടും ഗൈസ് നമ്മുടെ സെറ്റിംഗ് സൈഡിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഡൗൺലോഡ് വീഡിയോ ഫാസ്റ്റ്. സോ ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനായ സംഭവമാണ് സെലക്ട് ആയി കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ നെറ്റ്വർക്ക് സ്ലോ ആകുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്നത്. സോ ചേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ സമയത്തും നമ്മൾ ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്ന സംഭവത്തിൽ ജസ്റ്റ് പ്രസ് ചെയ്യാൻ ശേഷം ഫസ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇനി നമ്മൾ ഓപ്പൺ ആക്കുന്ന മിക്ക സൈറ്റും അത്യാവശ്യം ഇച്ചിരി ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് കാണും, നല്ല രീതിയിൽ ഫാസ്റ്റ് ആവുന്നതായിരിക്കും. സോ ഈ ട്രിക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, ഈ രണ്ട് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഗൈസ് ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് അടിക്കുക. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഗൈസ്, അപ്പോൾ നമ്മളുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ നോർമലി നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ കീബോർഡ് നോർമലി അപ്പിയർ ആവുമായിരിക്കും. സോ നമ്മൾ മിക്കവരും അല്ലെങ്കിൽ ഗൈസ് കുറേ പേരൊക്കെ എന്താ കുറേ ടൈപ്പ് ഓഫ് കീബോർഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ കീബോർഡ്, അതുപോലെ തന്നെ വേറെ കുറേ ടൈപ്പ് ഓഫ് മലയാളത്തിൻ്റെ കീബോർഡ്. സോ അതുപോലത്തെ കുറേ കീബോർഡും കാര്യങ്ങളൊക്കെ മിക്ക ആൾക്കാർ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. സോ ഇത് സിമ്പിളായിട്ട് ജസ്റ്റ് ഗൈസ് നമ്മളുടെ കീബോർഡ് ജസ്റ്റ് പോയതിന് ശേഷം ജസ്റ്റ് അവിടെ നമ്മളുടെ സ്പേസ് ബാർ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യാതിന് ശേഷം നമുക്ക് അവിടുന്ന് നമ്മുടെ കീബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ആക്കാവുന്നതായിരിക്കും. ഒരു ചെറിയ ടിപ്പാണ് ഇതും ഗൈസ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ നമ്മുടെ നാലാമത്തെ ടിപ്പ്, നമ്മുടെ കീബോർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് മിക്ക ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോൺസ് 6 inch, സോ വലിയ വലിയ സ്മാർട്ട് ഫോൺസ് ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ഹാൻഡ് ഓപ്പറേഷൻസ് ഭയങ്കര പാടാണ്. സോ ഇത് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് ഗൈസ് നമ്മുടെ കീബോർഡ് നമുക്ക് ഷോർട്ടൺ ആക്കാൻ പറ്റുന്നതായിരിക്കും, കുറേ പേർക്ക് അറിയായിരിക്കും. സോ ഇപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മൾ എൻ്റർ എന്ന് പറയുന്നത് നമുക്ക് താഴെ ഓപ്ഷൻ വരുന്നുണ്ട്, അത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാവുന്ന പോലെ നമ്മുടെ ഡയറക്റ്റ് ഗൈസ് ഇതിന് വൺ ഹാൻഡ് മോഡിലേക്ക് നമ്മുടെ കീബോർഡ് മാറുന്നതായിരിക്കും. നല്ലൊരു ട്രിക്കാണ് ഗൈസ് ഇത്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നോർമലി തിരിച്ച് ശരിയാക്കി
കേൾക്കാൻ വേണ്ടി ജസ്റ്റ് ആ ഫുൾ സ്ക്രീൻ മോഡ് പോലത്തെ ഓപ്ഷൻ ജസ്റ്റ് പ്രസ് ചെയ്യുക. സോ ഗൈസ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ടു വീഡിയോ ഇവിടെ എൻഡ് ആവുന്നതാണ്. സോ ഇതുപോലെ ഗൈസ് അടിപൊളി ഇതിലും അടിപൊളി കിട്ടിക്കിടക്കാൻ വീഡിയോസ് എല്ലാം കിട്ടുക. എന്തായാലും ഗൈസ് ഇവിടെ ജസ്റ്റ് ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇപ്പോൾ നല്ലൊരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലും അടിപൊളി വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനെ കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.